കേരളം ഏറെക്കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എയിംസ് വേണം കേരളത്തിന് എന്ന്. അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ആവശ്യം എപ്പോഴും മുന്നോട്ട് വെക്കാറുമുണ്ട്. കേന്ദ്ര സർക്കാർ എല്ലാ ബജറ്റിലും ഇത്തവണ ഉണ്ടാകും എന്ന് പറയാറുണ്ട്, കേരളം കാത്തിരിക്കാറുമുണ്ട്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് എല്ലാം എയിംസ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അവസരം കേരളം സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തത് കൊണ്ടാണ്, സ്ഥലം കണ്ടെത്താത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറാത്തത് കൊണ്ടാണ് എയിംസ് പ്രഖ്യാപിക്കാത്തത് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്, BJP നേതാക്കളും പറഞ്ഞിരുന്നത്. അതനുസരിച്ച് കേരളം സ്ഥലം ഏറ്റെടുത്തു. കോഴിക്കോട് ജില്ലയിലെ കെനാനൂർ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴും എയിംസ് അകലെ തന്നെയായിരുന്നു. ഓരോ ബജറ്റ് വരുമ്പോഴും കാത്തിരുന്നു. കേരളം മടുത്ത് മടുത്ത് ഇരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇപ്പോൾ എയിംസ് ചർച്ചാ വിഷയമാകുന്നത്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ എയിംസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മാതൃഭൂമിയുടെ റിപ്പോർട്ടറായ അനൂപ് ദാസ്. അതിന് സുരേഷ് ഗോപി പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ കാണിച്ചതാണ്. ഒന്നുകൂടി കാണിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വീണ്ടും കാണിക്കുകയാണ്. എയിംസ് കേരളത്തിന് പ്രതീക്ഷിക്കാവും? തീർച്ചയായിട്ടും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കും. എൻ്റെ മെന്ററാണ് ഹെൽത്ത് മിനിസ്റ്ററായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് 2015 ഞാൻ അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെടുന്നത്. 16 MP ആയതിനു ശേഷം ആവശ്യപ്പെട്ടു. പക്ഷേ ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം 2-3 പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടും ആ ഒരു സ്ഥലം ലിസ്റ്റിൽ വന്നിട്ടില്ല. അത് വന്നാൽ ബഡ്ജറ്റിൽ വെച്ച് തീർച്ചയായിട്ടും സാധിച്ചിട്ടു. കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത്. അല്ല, അതൊക്കെ വിട്ടേക്കൂ, അത് വിട്ടേക്കൂ. നമുക്ക് അദ്ദേഹത്തിന് അറിയാം ഏതാ സ്ഥലമാണ്. കാര്യം കൂടി, കേരളത്തിന് വേണ്ടി ടൂറിസം മേഖലയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന സ്ഥലം പിക്ക് ചെയ്തതിൻ്റെ കാരണം ഒന്ന് ടൂറിസമാണ്, ഒന്ന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ആണ്, ഒന്ന് അവിടെ പക്ഷേ അടിച്ചമർത്തപ്പെട്ട ജീവിതം ജീവനം എന്ന് പറയുന്നത് ആ ജില്ലയ്ക്ക് വലിയ ആഘാതമാണ്. അവിടുത്തെ ഇനി അവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇത് പേരണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ എയിംസ് പോലൊരു മോഡ്യൂൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവനത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ഒരു സുഖകരമായ അന്തരീക്ഷം, അതിൻ്റെ സുഖത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സുഖത്തിൻ്റെ അളവിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ അത്രയും ആ ഒരു അന്തരീക്ഷത്തിലേക്കെങ്കിലും ആ പ്രദേശത്ത് ഉയർന്നു വരട്ടെ വരട്ടെ. അല്ല, അദ്ദേഹം അത് മനസ്സിലാക്കി സമ്മതിച്ച് വരട്ടെ. അല്ല, അദ്ദേഹത്തെ ഞാൻ അതൊരു മുഖ്യമന്ത്രിയെ ഞാനൊരു ഫിക്സിലും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. അതിനുശേഷം ഇന്നത്തെ മാതൃഭൂമി പത്രത്തിനും അദ്ദേഹം ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപി ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി പത്രം എന്ന് പറഞ്ഞാൽ 2024 June 12 ബുധനാഴ്ചയിലെ മാതൃഭൂമി പത്രം. ആ മാതൃഭൂമി പത്രത്തിൻ്റെ 6 പേജിൽ ആദ്യ വാർത്തയായി തന്നെ ഈ ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട് മാതൃഭൂമി. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: തൃശ്ശൂരിന് നന്ദി, ഞാൻ പൂരപ്രേമി, കേരളത്തിൻ്റെ എയിംസ് തെക്കൻ ജില്ലയിൽ വേണം എന്ന്. കേരളത്തിൻ്റെ എയിംസ് തെക്കൻ ജില്ലയിൽ വേണം എന്ന് അദ്ദേഹം പറയുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്: കേരളത്തിന് ഒരു എയിംസ് എന്ന ആവശ്യം 3 മോദി സർക്കാരിൻ്റെ കാലത്ത് സാക്ഷാത്കരിക്കുമോ? മറുപടി, സുരേഷ് ഗോപിയുടെ മറുപടി: തീർച്ചയായും. സംസ്ഥാനത്തിൻ്റെ തെക്കുള്ള ഒരു ജില്ലയിൽ എയിംസിന് സ്ഥലം ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് 2016 മുതൽ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്തിൻ്റെ വികസന ഭൂപടത്തിൽ രേഖപ്പെടുത്താതെ പോയ ആ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാൻ എയിംസിന് സാധിക്കും. അന്ന് JP നദ്ദയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി. സംസ്ഥാന സർക്കാർ അതിന് നടപടി സ്വീകരിച്ചില്ല. 3 തവണ കേന്ദ്ര ബജറ്റിൽ എയിംസ് ഉൾപ്പെടുത്താൻ ശ്രമമുണ്ടായെങ്കിലും പ്രസ്തുത ജില്ല ഉൾപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് വീഴ്ചയുണ്ടായി. ഇപ്പോൾ വീണ്ടും നദ്ദ ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണ എന്തു നടക്കുമെന്ന് കാണാം. ഇതാണ് സുരേഷ് ഗോപിയുടെ ഇന്റർവ്യൂവിൽ പറയുന്നത്. തെക്കൻ ജില്ലയിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. 2016 മുതൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഏറ്റെടുത്ത് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തിന് എയിംസ് നൽകാത്തത് എന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസ് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകും. അതിൽ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് മറന്നേക്കൂ എന്നാണ്. കോഴിക്കോട് മറന്നേക്കൂ, തെക്കൻ ജില്ലയിൽ ടൂറിസത്തിനും റിയൽ എസ്റ്റേറ്റിനും പ്രാധാന്യമുള്ള ഒരു സ്ഥലം. അതാണ്, ടൂറിസത്തിനും റിയൽ എസ്റ്റേറ്റിനും പ്രാധാന്യമുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്താണ് എയിംസ് വരേണ്ടത്. അക്കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് കേരളത്തിന് എയിംസ് ലഭിക്കാത്തത് എന്ന്. എന്നുവെച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചു, ഇന്നലത്തെ മാതൃഭൂമി ന്യൂസിന് നൽകിയ ഇന്റർവ്യൂവിലും ഇന്ന് മാതൃഭൂമിക്ക് നൽകിയ ഇന്റർവ്യൂവിലും അദ്ദേഹം കൃത്യമായും പറയുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നില്ല തെക്കൻ ജില്ല എന്ന്, ഏത് പ്രദേശമെന്ന് പറയുന്നില്ല. മുഖ്യമന്ത്രിയോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ മാതൃഭൂമി പത്രത്തിന്, ദിനപത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ കൃത്യമായും പറയുന്നു അത് തെക്കൻ ജില്ലയാണ് എന്ന്. തെക്കൻ ജില്ല എന്ന് വെച്ചാൽ കോഴിക്കോടല്ല, വടക്കൻ ജില്ലയല്ല, വടക്കൻ പ്രദേശമല്ല,
തെക്കൻ ജില്ലയാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. ആ താല്പര്യം നടപ്പാക്കിയാൽ എയിംസ് വരും എന്ന് 2016 മുതൽ ഈ ആവശ്യം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൽ. തെക്കൻ ജില്ലയിൽ ആണ് അത് വേണ്ടത് എന്നും പറയുന്നു, വടക്കൻ ജില്ലയിൽ പറ്റില്ല എന്നും പറയുന്നു. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തത് എവിടെയാണ്? വടക്കൻ ജില്ലയിലാണ്, കോഴിക്കോടാണ്. ആ കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടും എന്തുകൊണ്ടാണ് നൽകാത്തത് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയാണോ? അതല്ല, കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണോ? അതാണ് ഇനി ബി ജെ പി നേതൃത്വം വെളിപ്പെടുത്തേണ്ടത്. സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് കഴിയുമോ? അതും പറയേണ്ടത് സംസ്ഥാന ബി ജെ പി നേതൃത്വമാണ്. സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഇക്കാര്യത്തെക്കുറിച്ച് അറിയുമോ? തെക്കൻ ജില്ലയിലേക്ക് എയിംസ് കൊണ്ടുവരുവാൻ ശ്രമിച്ചു സുരേഷ് ഗോപി, അതുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തിന് എയിംസ് കിട്ടാത്തത്. തെക്കൻ ജില്ലയിൽ ഒരു സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ കഴിഞ്ഞില്ല സംസ്ഥാന സർക്കാരിന്, അതുകൊണ്ടാണ് എയിംസ് ലഭിക്കാത്തത്. എന്ന് വെച്ചാൽ എത്രയോ കാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എയിംസ് എന്ന ആവശ്യത്തിന് ഇതുവരെയും പാരവെച്ചത് ആരാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ആ പാരവെച്ച ആളിപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. ഒരു എം പി എന്ന നിലയിൽ, രാജ്യസഭാ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് എയിംസ് കേരളത്തിൽ വരുന്നത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരിക്കുമ്പോൾ അത് എളുപ്പത്തിൽ കഴിയില്ലേ? എന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട, തെക്കൻ ജില്ലയിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ കേരളത്തിന് എയിംസ് നൽകുകയുള്ളൂ. അതുവരെ സുരേഷ് ഗോപി അത് തടയും. അതുവരെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം അത് തടയും. ബി ജെ പി നേതൃത്വത്തിന് അത് പങ്കില്ലെങ്കിൽ ബി ജെ പി നേതൃത്വം അത് വ്യക്തമാക്കണം. കേരളത്തിലെ വികസനത്തിനെ എതിർക്കുക എന്നത് ബി ജെ പിയുടെ പൊതുനിലപാടാണ്. ബി ജെ പി എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. വി മുരളീധരൻ ഏറ്റവും നന്നായി അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയും അതേ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് വ്യക്തം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ എയിംസ് വരുമായിരുന്നു, കോഴിക്കോട് സ്ഥാപിക്കപ്പെടുമായിരുന്നു, സ്ഥലം ഏറ്റെടുത്ത് വർഷം 2-3 കഴിഞ്ഞു, എന്നിട്ട് പോലും എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സുരേഷ് ഗോപി തടഞ്ഞു എന്നാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മന്ത്രി. കേരളത്തിൻ്റെ മന്ത്രിയായി ഇരിക്കെ അദ്ദേഹം എന്തൊക്കെ കൊണ്ടുവരും കേരളത്തിൽ? അദ്ദേഹത്തിന് താല്പര്യമുള്ള, അദ്ദേഹത്തിന് നിക്ഷിപ്ത താല്പര്യമുള്ള പദ്ധതികൾ മാത്രമേ വരികയുള്ളൂ. അദ്ദേഹം നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വരണം. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ടൂറിസവും റിയൽ എസ്റ്റേറ്റും അതിന് പിറകിലുണ്ട്. എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് വേണ്ടി പ്രവർത്തിച്ചോ സുരേഷ് ഗോപി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് കേന്ദ്രമന്ത്രി എങ്കിൽ കേരളത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് അടിയറ വെക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ അദ്ദേഹം നടത്തില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൃത്യമായി സുരേഷ് ഗോപി പറയേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ ചോദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.